താമരശ്ശേരി രൂപതയിലെ പാറക്കൊള്ള റവന്യൂ റിക്കവറിയുമായി ജിയോളജി വകുപ്പ്. അനധികൃത ഖനനത്തിന് പിഴയൊടുക്കാത്തതിൽ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ പള്ളിക്കെതിരെ നടപടി കടുപ്പിച്ച് ജിയോളജി വകുപ്പ്. പാറക്കൊള്ള നടത്തിയതും പോരാഞ്ഞ് പിഴത്തുകയായ 23.5 ലക്ഷം രൂപ കൊടുക്കാതെ സർക്കാരിനെയും പറ്റിക്കാൻ നോക്കിയതോടെയാണ് റവന്യൂ റിക്കവറിയിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ജിയോളജി വകുപ്പ് ലിറ്റിൽ ഫ്ലവർ ചേർച്ച് വികാരിക്ക് നോട്ടീസ് അയച്ചത്. ക്വാറി പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം വ്യക്തമാക്കാൻ കൂടരഞ്ഞി വില്ലേജ് ഓഫീസർക്ക് ജിയോളജി വകുപ്പ് നിർദ്ദേശം നൽകി. കൂടരഞ്ഞി വില്ലേജിൽ താമരശ്ശേരി രൂപതയ്ക്കു കീഴിൽ ലിറ്റിൽ ഫ്ലവർ ചേർച്ചിന്റെ പേരിലുള്ള ഭൂമിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ക്വാറിക്ക് അനുമതിയില്ലെന്ന കണ്ടെത്തലിൽ 23,53,013 രൂപ പിഴ കൊടുക്കാനായിരുന്നു കോഴിക്കോട് ജില്ലാ ജിയോളജിസ്റ്റിന്റെ ഉത്തരവ്. April 30 പിഴ കൊടുക്കണമെന്ന നിർദ്ദേശം ഇതുവരെ പാലിക്കപ്പെടാത്തതിനാലാണ് നടപടി കടുപ്പിക്കുന്നത്. ഈ മാസം 15 പിഴത്തുക കൊടുക്കില്ലെങ്കിൽ റവന്യൂ റിക്കവറിയിലേക്ക് കടക്കുമെന്ന് കാണിച്ച് ജില്ലാ ജിയോളജിസ്റ്റ് ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരിക്ക് ഡിമാൻഡ് നോട്ടീസ് അയച്ചിട്ടും രൂപതയോ പള്ളി വികാരിയോ ഇതിനോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് റവന്യൂ റിക്കവറിയിലേക്ക് കടക്കുന്നത്. നടപടിക്ക് മുന്നോടിയായി ക്വാറി പ്രവർത്തിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത, കൈവശാവകാശം തുടങ്ങിയ വിവരങ്ങൾ നൽകാൻ കൂടരഞ്ഞി വില്ലേജ് ഓഫീസറോട് ജിയോളജി വകുപ്പ് ആവശ്യപ്പെട്ടു. ഇത് കിട്ടുന്ന മുറയ്ക്ക് റവന്യൂ റിക്കവറിക്കായി ADMനോട് ശുപാർശ ചെയ്യും. 2002 മുതൽ 2010 വരെയുള്ള കാലയളവിൽ പള്ളിക്ക് കീഴിലെ 2 ക്വാറികളിലായി 61,900.33 ഘനമീറ്റർ കരിങ്കല്ല് ഖനനം ചെയ്താണ് കണ്ടെത്തിയത്. 3,200 ഘനമീറ്റർ കല്ലെടുക്കാനുള്ള അനുമതി പള്ളി അധികൃതർ നേടിയിരുന്നു. എന്നാൽ ഖനനം ചെയ്തതാകട്ടെ 58,700.33 ഘനമീറ്റർ കരിങ്കല്ല്. ക്വാറിക്ക് അനുമതിയില്ലെന്ന് കാട്ടി കാത്തലിക് ലേമൻ അസോസിയേഷൻ ആയിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. 2 മാസത്തിനകം നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി ജില്ലാ ജിയോളജിസ്റ്റ് പിഴ ചുമത്തിയത്. താമരശ്ശേരി ബിഷപ്പ് റെമേജിയൂസ് ഇഞ്ചനാനിയൽ, ലിറ്റിൽ ഫ്ലവർ ചേർച്ച് വികാരി ഫാദർ മാത്യു തേക്കേടിയൽ എന്നിവരാണ് കേസിലെ മുഖ്യ പ്രതികൾ. പള്ളിയുടെയും പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും ആവശ്യത്തിനായാണ് കല്ല് ഉപയോഗിച്ചതെന്നാണ് പള്ളി അധികൃതരുടെ വിശദീകരണം. എന്നാൽ കോടികൾ വിലമതിക്കുന്ന പാറയും ഉപ ഉൽപ്പന്നങ്ങളും ബിഷപ്പും ശിങ്കിടികളും കൂടി കട്ടുവിറ്റു എന്നാണ് വിവരം. അതേസമയം നടപടികളോട് പ്രതികരിക്കാൻ രൂപതാ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സാധാരണ ആളുകൾ കോടികളുടെ മോഷണം നടത്തിയാൽ കേസായാൽ ഉണ്ടാകുന്ന നാണക്കേടോർത്തെങ്കിലും ഫൈൻ അടക്കും. എന്നാൽ ബിഷപ്പും കൂട്ടാളികളും നാണം കെട്ടാലും കുഴപ്പമില്ല, പണം അടക്കില്ലെന്ന നിലപാടിലാണ്. മലങ്കര കത്തോലിക്ക ബിഷപ്പായ സാമുവൽ മാർ ഐറേനിയോസിനെ മണൽ കടത്തൽ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട വാർത്ത വന്നിട്ട് അധിക കാലമായില്ല. ബഫർ സോണിനെതിരെ ഇവരാണ് സമരം ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. I2I ന്യൂസ്, an eye for truth.